കേരള ചരിത്രത്തിലെ കറുത്ത ദിനമാണെന്ന്. ഇന്ന് കേരള ചരിത്രത്തിലെ കറുത്ത ദിനമെന്ന് പറഞ്ഞത് മുൻ മുഖ്യമന്ത്രിയും മുൻ പ്രതിരോധ മന്ത്രിയുമായ എ കെ ആന്റണിയാണ്. ഇന്ന് കേരളത്തിൽ ഒരു കറുത്ത മനുഷ്യൻ കൊല്ലപ്പെട്ടു. വെറുതെ അങ്ങ് കൊന്നതല്ല, കാട്ടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്ന് മർദ്ദിച്ച് വിചാരണ ചെയ്ത് കൊലപ്പെടുത്തിയതാണ്. അങ്ങനെ ചെയ്യാൻ ഒരു ആൾക്കൂട്ടത്തിന് അവർ പറഞ്ഞ ന്യായീകരണം, ആ മനുഷ്യൻ കുറച്ച് അരിയും ഒപ്പം മുളകുപൊടിയും പിന്നെ മുട്ടയും പിന്നെ എന്തോ സിഗരറ്റുമെല്ലാം മോഷ്ടിച്ചു എന്നുള്ളതായിരുന്നു. എന്തിനായിരുന്നു മധു എന്ന് പറഞ്ഞ മനുഷ്യനെ നാട്ടുകാർ ഇത്തരത്തിൽ തല്ലി കൊന്നത്? ഈ വിവരം ഇന്ന് കേരളം അറിഞ്ഞതും ദുഃഖിച്ചതും ഏറെ ചർച്ച ചെയ്തതും ഈ വിഷയമായിരുന്നു. ഇത് കേരളത്തിലെ മനുഷ്യർ അറിഞ്ഞതും ഫേസ്ബുക്കിലൂടെ തന്നെയായിരുന്നു. മധുവിനെ മർദ്ദിച്ചവർ ആ വിവരങ്ങളെല്ലാം പകർത്തുകയും ദൃശ്യങ്ങളാക്കുകയും സെൽഫി എടുക്കുകയും അതെല്ലാം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. മധു എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയണമെങ്കിൽ മധുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടണം. മധുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കുക നാളെയായിരിക്കും. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ കേരളം ഒരുപാട് ചർച്ച ചെയ്യുന്നു. എല്ലാവരും പ്രതികരണവുമായി എത്തുന്നു. ഹാഷ്ടാഗ് പ്രതികരണങ്ങൾ വരുന്നു. ഹാഷ്ടാഗിലൂടെ പ്രതികരിച്ചവരിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ മാത്രമല്ല, മമ്മൂട്ടിയെ പോലുള്ള നേതാക്കൾ പ്രതികരിക്കുന്നു, ഒപ്പം തന്നെ മറ്റുള്ളവർ പ്രതികരിക്കുന്നു, രാഷ്ട്രീയക്കാർ പ്രതികരിക്കുന്നു, സാധാരണക്കാർ പ്രതികരിക്കുന്നു. അവരെല്ലാം വളരെ ക്ഷോഭത്തോടു കൂടിയാണ് ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ചത്. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയം, മധുവിനെ തല്ലിയവരിൽ 7 പേർ മധുവിനെ തല്ലിയെന്ന് മധു തന്നെ പോലീസിനോട് മൊഴിയും നൽകിയിട്ടുണ്ട്. അതിൽ 7 പേർ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അതിൽ 2 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയും കഴിഞ്ഞു. ഇതാണ് ഇന്ന് നമുക്കുള്ള ഏറ്റവും ചൂടുള്ള വാർത്ത. ചൂടുള്ള വാർത്ത എന്നല്ല, കേരളത്തെ ശരിക്കും പൊള്ളിച്ച വാർത്ത എന്ന് തന്നെ ഈ ഒരു വാർത്തയെ പറയണം. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് CPMന്റെ സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ നടക്കുന്നു. CPMന്റെ സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ നടക്കുന്ന ചർച്ച ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു. അതായത് സാധാരണക്കാരായ മനുഷ്യർ, സാധാരണ ജനങ്ങൾ പാർട്ടിക്കൊപ്പം നിൽക്കുന്നില്ല എന്നുള്ള ഒരു വാർത്തയാണ് ഇന്ന് ഏറ്റവും പ്രധാനമായി CPM സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്നും ഇന്ന് ഉണ്ടായി വന്ന വാർത്ത. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് CPMലേക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലേക്ക് എന്ന് മാണി എത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. മാണി ഉടൻ തന്നെ എത്തിയേക്കുമെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നു. CPM അതിനായി പച്ചക്കൊടി കാട്ടി എന്നുള്ള തരത്തിലുള്ളയും വാർത്തകളും വരുന്നു. അപ്പോഴും പ്രധാനമായും അതിനെ എതിർത്ത് നിൽക്കുന്നത് CPI ആണ്. ആ CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും ഒപ്പം തന്നെ മാണിയും ഒരു വേദിയിൽ ഇന്ന് ഒരു സെമിനാർ വേദിയിൽ സംസാരിക്കാൻ എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വാർത്ത. ഇപ്പോൾ സെമിനാർ തുടങ്ങിക്കഴിഞ്ഞു. 6 മണി കഴിഞ്ഞതോടുകൂടി തന്നെ മാണിയും ഒപ്പം തന്നെ കാനവും സംസാരിക്കും. ആദ്യം സംസാരിക്കുന്നത് കാനമായിരിക്കും. അതിന് എന്ത് മറുപടിയായിരിക്കും മാണി നൽകുക എന്നും കേരളം ഏറെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു വാർത്തയാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാണിയുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അതായത് മാണിയുടെ ബാർക്കോഴ കേസിൽ തൽക്കാലം CBI അന്വേഷണത്തിന് വേണ്ടിയുള്ള ഒരു ഇടപെടലും നടത്താൻ തയ്യാറല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്ത. സുപ്രീം കോടതി ഇപ്പോൾ നടക്കുന്ന വിജിലൻസ് അന്വേഷണം അതിൻ്റെ രീതിയിൽ നടന്നുകൊള്ളട്ടെ, ഇപ്പോൾ തൽക്കാലം ഈ ഒരു വാർത്തയിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നുള്ള തരത്തിലുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. മാണിക്ക് ഏറെ ആശ്വാസമുള്ള ഒരു വാർത്ത, മാണിക്ക് കൂടുതൽ കരുത്തു നൽകുന്ന വാർത്ത. ഒപ്പം തന്നെയാണ് മാണി ഈ CPMന്റെ സെമിനാർ വേദിയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ വാർത്ത. ഈ വാർത്തകളെല്ലാം ഈ വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി അല്പസമയത്തിനകം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ NT ബുള്ളറ്റിൻ തുടങ്ങുകയാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കുന്ന തിരക്കിലാണ് നമ്മുടെ ന്യൂസ് ഡെസ്ക്. അപ്പോഴും നമുക്ക് ഏറ്റവും പ്രധാനമായി അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഏറെ പ്രതികരിച്ച ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെയും ചാനലിലൂടെയും ഒരുപാട് പേർ കൊടുത്ത പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ആ മരണമാണ്. അതിൻ്റെ ഒരു നമ്മുടെ പേജിലൂടെയും ഒരുപാട് പേർ അതിന് പ്രതികരിക്കുന്നുണ്ട്. അത് ആ പ്രതികരണങ്ങളിലേക്കും ഇപ്പോഴും നമ്മളുടെ ഒരുപാട് പേർ ഇതിൽ നമ്മളോട് പ്രതികരിക്കുകയും ഒരുപാട് പേർ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നത് മാധ്യമങ്ങളോടാണ്. കാരണം ഈ ഒരു വാർത്തയെയും മാധ്യമങ്ങൾ ആഘോഷമാക്കുന്നു എന്നുള്ളതാണ് പലരുടെയും പരാതി. പക്ഷേ ഇത് ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഇത്തരത്തിൽ ഇനിയും ഒരു മധു ഉണ്ടാകാതിരിക്കാൻ, മധുവിന് നീതി കിട്ടുന്നു എന്നുള്ളതല്ല, ഇനിയും ഒരു മധു ഇങ്ങനെ കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ ഇത്തരത്തിലുള്ള വാർത്തകളെ ഞങ്ങൾ ശക്തമായി ഉയർത്തിക്കൊണ്ടുവരിക തന്നെ വേണം. മാധ്യമങ്ങളോട് എല്ലാവരും പ്രതികരിക്കുന്നത്, മാധ്യമങ്ങളോടുള്ള ഒരു തരത്തിലുള്ള വിദ്വേഷം കാണിക്കുന്നത് സാധാരണ ജനങ്ങളുടെ ഒരു തരത്തിലുള്ള പ്രതികരണമായി മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ.